എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് കടച്ചക്ക കൊണ്ടുള്ള ഒരു മെഴുക്കുപുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഒരു കടച്ചക്ക തൊണ്ടക്ക് കളഞ്ഞിട്ട് ഇതേപോലെ കുറച്ച് കട്ടിയിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 450 ഗ്രാം ആണുള്ളത്. ഇത് വേവിക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് എടുക്കുക. 2.5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് വെള്ളം ഇത്രയും ചേർത്തിട്ട് ഒന്ന് യോജിപ്പിക്കുക. ഇനി കുക്കർ അടച്ച് ഇത് വേവിക്കാനായിട്ട് വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിലടിക്കുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ 1 വിസിലടിച്ച് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. കടച്ചക്ക ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ച വെള്ളവും കറക്റ്റ് ആയിരുന്നു, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അധികമായിട്ട് വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഊറ്റിക്കളയണം. ഇനി ഒരു 4 ചുള ചുവന്നുള്ളി, 10 അല്ലിയോളം വെളുത്തുള്ളി, ഇത്രയും ഒരുമിച്ച് നന്നായിട്ട് ചതച്ചെടുക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ തന്നെയാണ് ഈ മെഴുക്കുപുരട്ടിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടി വന്നാൽ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ആ ഉള്ളി ഒന്ന് ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ മൂപ്പിച്ചെടുക്കുക. അതാ ഈ ഒരു പാകം എത്തിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് എരിവിനായിട്ട് നമ്മൾ ചേർക്കുന്നത് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. അതായത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള മുളക് പൊടി. സാധാരണ മുളക് പൊടി ചേർക്കരുത് കേട്ടോ. ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ തന്നെയാണ് ഈ മെഴുക്കുപുരട്ടിക്ക് കൂടുതൽ രുചി ഉണ്ടാവുക. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് 30 സെക്കൻഡോളം ഇളക്കി കൊടുക്കുക. കുറഞ്ഞ ചൂടിൽ വേണം ഇളക്കി കൊടുക്കാൻ. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടച്ചക്ക ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. ഇത് ചേർത്ത് ഉപ്പിൻ്റെ അളവൊക്കെ പാകമായിരുന്നു, അതുകൊണ്ട് വേറെ ചേർക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ ചോറിൻ്റെ ഒപ്പം വിളമ്പാൻ പറ്റിയ കടച്ചക്ക മെഴുക്കുപുരട്ടി ഇവിടെ തയ്യാറാക്കി. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറില്ലെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.